ദേവസ്വം മന്ത്രിക്ക് ശബരിമല തീർത്ഥാടനം അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്ന് പോലും അറിയില്ല. ദേവന്റെ മുമ്പിൽ പോയിരുന്നിട്ട് സാനിറ്റൈസർ ആണോ കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്ന ആള്, അത്രയും നാസ്തികനായിട്ടുള്ള ഒരാളെ ദേവസ്വം മന്ത്രി ആക്കുന്നത് എന്തിനാ? ദൈവനിന്ദയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തിനാണ് ഇത്രയും ദൈവവിചാരമില്ലാത്ത ഒരാള് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? പൂർണമായ തോതിൽ ഇപ്പോഴും പഴയതുപോലുള്ള തീർത്ഥാടനം ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭാഗ്യവശാൽ മെല്ലെ മെല്ലെ നാം തീർത്ഥാടകരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേവസ്വം ബോർഡും സർക്കാരും ശബരിമല തീർത്ഥാടനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശത്തെ, അതിനെ സഹായകരമാവുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ആളുകളുടെ എണ്ണം വർദ്ധിച്ചു, പക്ഷെ നെയ്യഭിഷേകം നടത്താൻ സാധിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം ശബരിമലയിൽ വരുമ്പോൾ എല്ലാ ഭക്തർക്കും അവരവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന, അവരവർ നെയ്ത്തേങ്ങയായി കൊണ്ടുവരുന്ന നെയ്യ് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അഭിഷേകം ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ശബരിമലയിൽ ദർശനം നടത്തുന്നവരാണ്. ഭക്തൻ അതീവ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നെയ്ത്തേങ്ങ നിറച്ച് അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവരുന്ന നെയ്യ് ഇപ്പോൾ വേറെ ഒരു സ്ഥലത്ത് സമർപ്പിച്ചിട്ട് തലേ ദിവസം അഭിഷേകം ചെയ്ത നെയ്യ് വാങ്ങിയിട്ട് പോവുകയാണ് ഭക്തർ. ശബരിമലയിൽ നിന്ന് ക്ഷേത്രത്തിനകത്ത് നിന്ന് ലഭിക്കുന്ന ഏത് വസ്തുവും ഭക്തനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നെയ്യഭിഷേകം നടത്താൻ ഇപ്പോൾ ഒരു തടസ്സവുമില്ല. കോവിഡ് പ്രോട്ടോകോൾ അതിനെ ബാധിക്കുന്നതല്ല. 10,000 ഭക്തന്മാർ തീർത്ഥാടനത്തിന് ഇപ്പോൾ എത്തുകയാണ്. അതുകൊണ്ട് നെയ്യഭിഷേകം നടത്തുന്നതിന് സാങ്കേതികമായിട്ട് ഒരു തടസ്സവുമില്ല. നിലവിലുള്ള പ്രോട്ടോകോൾ മാനദണ്ഡങ്ങളെ ഒന്നും അത് ബാധിക്കുന്ന വിഷയമേ അല്ല. പിന്നെ എന്തിനാണ് നെയ്യഭിഷേകം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ദേവസ്വം ബോർഡ് തടസ്സം നിൽക്കുന്നത്? അതുകൊണ്ട് നെയ്യഭിഷേകം പൂർവ്വസ്ഥിതിയിലാക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. നെയ്യഭിഷേകം ഭക്തർക്ക് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ള ആവശ്യം ഭക്തജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. ഞങ്ങൾ ആ കാര്യം ഒരിക്കൽ കൂടി ദേവസ്വം ബോർഡിനും സർക്കാരിനും മുമ്പിൽ ആവർത്തിക്കുകയാണ്. അടിയന്തരമായി നെയ്യഭിഷേകം, തുടർന്ന് ഇനി സീസണിൽ ബാക്കിയുള്ള ദിവസം ഭക്തജനങ്ങൾക്ക് നെയ്യഭിഷേകത്തിനുള്ള അവസരം ഒരുക്കണം എന്നാവശ്യപ്പെടുകയാണ്. മറ്റൊന്ന് പമ്പാസ്നാനവും ബലിതർപ്പണവും. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിച്വൽസിലൊന്ന് പമ്പയിൽ മുങ്ങി അവിടെ ബലിതർപ്പണം നടത്തുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കോവിഡിൻ്റെ പേര് പറഞ്ഞ് പമ്പാസ്നാനത്തിന് അവകാശമില്ല, ബലിതർപ്പണത്തിന് അവകാശം. ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ആദ്യ ചടങ്ങായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, കെട്ടുനിറച്ച് അവർ ക്ഷേത്രത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ വന്നാൽ ആദ്യ ചടങ്ങായിട്ട് നമ്മൾ കാണുന്നത് പമ്പയിൽ മുങ്ങി അവിടെ തർപ്പണം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് പമ്പാസ്നാനം അനുവദിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുണ്ട്. മറ്റൊന്ന്, വരുന്ന വഴിയിലൊന്നും ശുചിമുറികൾ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. 2 റോഡുണ്ടായിരുന്നത് 1 റോഡാക്കി, അത് അംഗീകരിക്കുന്നു. പക്ഷേ 1 റോഡിൽ തിരക്ക് കൂടുതലാണ്. പക്ഷേ അവിടെ കൊച്ചുകുട്ടികളടക്കം പ്രായമായിട്ടുള്ള സ്ത്രീകളടക്കം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു. ശുചിമുറികൾ തുറന്ന് പ്രവർത്തിക്കാൻ എന്താണ് ഇത്ര തടസ്സം? അവിടെ വെള്ളം ആവശ്യമുണ്ട്, ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കണം, അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ അത് പല ശുചിമുറികളും തുറന്നിട്ടില്ല. ഭക്തജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പോരായ്മയാണ് ഈ സീസണിൽ ഉണ്ടായിരിക്കുന്നത്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഭക്തന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ തീർത്ഥാടകരുടെ എണ്ണ കുറവുകൊണ്ടും മറ്റും നേരത്തെ ഉണ്ടായിരുന്ന അസൗകര്യങ്ങൾ എല്ലാവരും കണക്കിലെടുക്കുന്നുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ദേവസ്വം ബോർഡിന് ചെയ്യാൻ സാധിക്കുന്നില്ല. ശുചിമുറികൾ തുറക്കുന്നതിന് എന്താണ് തടസ്സം? നെയ്യഭിഷേകം പുനഃസ്ഥാപിക്കുന്നതിന് എന്താണ് തടസ്സം? തർപ്പണം നടത്താനുള്ള സൗകര്യം കൂടുതൽ ഒരുക്കുന്നതിന് എന്താണ് തടസ്സം? പമ്പാസ്നാനത്തിന് ഇപ്പോൾ അവിടെ കോവിഡ് പകരുകയാണെങ്കിൽ പമ്പയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള വെള്ളം മുക്കി അവിടെ എല്ലാം സാമൂഹ്യമായിട്ടാണ് അവിടെ സ്നാനം നടത്തുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ
ഗവൺമെൻറ്റിനെ ഇക്കാര്യങ്ങളെ ഒന്നാമത് ഈ നിയമിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം മന്ത്രിക്ക് പോലും എന്താണ് ക്ഷേത്രാചാരങ്ങളെന്നോ, ഒരു വകുപ്പ് മന്ത്രിയായിട്ട് ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ മന്ത്രി ചെയ്യുന്നത് തനിക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ആ വകുപ്പിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ളതെന്നാണ്. ദേവസ്വം ബോർഡ് മന്ത്രിയായി ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ ചെയ്തതെന്താണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം മുഴുവൻ ഭക്തജനങ്ങളുടെയും മന്ത്രിയാണ്, ഭക്തജനങ്ങളുടെ വെൽഫെയറാണ് ദേവസ്വം മന്ത്രിയുടെ ചുമതല. അപ്പോൾ ആ വെൽഫെയറിനെ കുറിച്ച് ഭക്തജനങ്ങളുടെ ആവശ്യം എന്താണ്, ശബരിമലയിൽ തീർത്ഥാടകരുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി നടപടിയെടുക്കേണ്ട ആളാണ് ദേവസ്വം മന്ത്രി. ഞാൻ നാസ്തികവാദിയാണ്, ഞാൻ വിശ്വാസിയല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറ അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നാസ്തികനാണോ കമ്മ്യൂണിസ്റ്റാണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നുള്ളതല്ല, ഭക്തജനങ്ങളുടെ വെൽഫെയർ സൗകര്യങ്ങൾ അമ്നിറ്റീസ് നിങ്ങൾ പരിഹരിക്കണം, തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണം. അപ്പോൾ ദേവസ്വം മന്ത്രിയുടെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് ഇതിനെല്ലാം കാരണം. അദ്ദേഹത്തിന് അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് ആചാരങ്ങൾ, ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു ഭക്തന് തീർത്ഥാടനത്തിന് വരുമ്പോൾ വേണ്ടത്. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, രണ്ട് ആചാരപരമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ആചാരപരമായ സൗകര്യങ്ങളെ സംബന്ധിച്ച് ഒരു അല്പമെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മുൻകൈയെടുത്ത് നെയ്യഭിഷേകം പുനഃസ്ഥാപിക്കുകയായിരുന്നു, ബലിതർപ്പണം പുനഃസ്ഥാപിക്കുകയായിരുന്നു, പമ്പാസ്നാനം പുനഃസ്ഥാപിക്കുകയായിരുന്നു. പല കാര്യങ്ങളിലും ഇവിടെ മുടക്കമുണ്ട്. ഇപ്പം ഇവിടെ വിരി വെക്കാൻ സമ്മതിക്കുന്നില്ല, എന്താ തടസ്സം? പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നു, പകൽ ഇത്രയധികം ആളുകൾ തടിച്ചു കൂടുക, ഇതിനെല്ലാം രാത്രി സംഭവിക്കുന്നു, വലിയ വിരി വയ്ക്കുന്നുണ്ട്, എന്താ തടസ്സം? അപ്പോൾ വിരി വയ്ക്കുമ്പോൾ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും, അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെയധികം വീഴ്ച വന്നിട്ടുണ്ട് ഇത്തവണത്തെ തീർത്ഥാടനത്തിൽ. ഇനിയെങ്കിലും അത് പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ, നെയ്യഭിഷേകം, പമ്പാസ്നാനം, ബലിതർപ്പണം, അതുപോലെ ഭക്തർക്ക് വിരി വെക്കാനുള്ള അവസരം, ഇത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, സർക്കാരാണ് ഇതിൽ കിറമുട്ടിയായിട്ട് നിൽക്കുന്നത്. ദേവസ്വം മന്ത്രിക്ക് ശബരിമല തീർത്ഥാടനം അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്ന് പോലും അറിയില്ല. കാരണം അദ്ദേഹം ഒരു കടുത്ത നാസ്തികനാണ്. ദേവന്റെ മുമ്പിൽ പോയിരുന്നിട്ട് സാനിറ്റൈസറാണോ കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്ന ആള്, അത്രയും നാസ്തികനായിട്ടുള്ള ഒരാളെ ദേവസ്വം മന്ത്രി ആക്കുന്നത് എന്തിനാ? ഇടതുമുന്നണിയിൽ ഘടകകക്ഷികളില്ലേ, വിശ്വാസികളായിട്ടുള്ള മന്ത്രിമാരില്ലേ? ഇപ്പം വീണ ജോർജ് കടുത്ത വിശ്വാസിയായിട്ടുള്ള മന്ത്രിയാണ്, അതിനൊക്കെ തടസ്സമില്ല. പക്ഷേ രാധാകൃഷ്ണൻ കടുത്ത നാസ്തികനാണ്, ദൈവനിന്ദയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തിനാണ് ഇത്രയും ദൈവവിചാരമില്ലാത്ത ഒരാൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇടതുമുന്നണിയിലെ വിശ്വാസിയായിട്ടുള്ള ഒരു മന്ത്രിക്ക് കൊടുക്കണം, ജനതാദളുണ്ട്, പിന്നെ പകല് അവിശ്വാസിയും രാത്രി വിശ്വാസിയായിട്ടുള്ള മന്ത്രിമാരുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലേ, കടകംപള്ളി പുറത്ത് അവിശ്വാസം നടിക്കുമെങ്കിലും ആൾ വിശ്വാസിയായിരുന്നു, സകല കൂടോത്രം ചെയ്യുന്ന ആളാണ്. അതുപോട്ടെ, ഈ മനുഷ്യൻ കടുത്ത അവിശ്വാസിയാണ്. അങ്ങനെ ഒരാളെ ദേവസ്വം വകുപ്പ് മന്ത്രിയായി ദയവായി വെക്കരുത്. അതാണ് ഈ ദേവസ്വം ബോർഡിന് കാര്യം മനസ്സിലായിട്ടും സർക്കാർ ചെയ്യാത്തത്. അദ്ദേഹത്തിന് അറിയില്ലല്ലോ നെയ്യഭിഷേകം എന്താണെന്ന്. അദ്ദേഹം വിചാരിക്കും പിന്നെ അയ്യപ്പനെ വീണ്ടും പിന്നെ ശുദ്ധീകരിക്കുന്ന എന്തെങ്കിലും സാനിറ്റൈസർ അടിക്കുന്നതാണെന്ന് വിചാരിച്ചാൽ നമുക്ക് വേറെ വകുപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഒരു സമൂഹത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. ദയവായി ഈ ദേവസ്വം മന്ത്രി മാറിയിട്ട് വിശ്വാസമുള്ള ഒരാളെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കണം. ഇതുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം, നമ്മുടെ നാടിനെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയ ഒരു കാര്യം കൂടി എനിക്കിവിടെ പറയാനുണ്ട്. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയാണ് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ സെൻറ്റ് മേരീസ് സ്കൂളിലെ കൊച്ചുകുട്ടികളെ PFI പ്രവർത്തകർ ബലം പ്രയോഗിച്ച് തടഞ്ഞു വെച്ച് അവരുടെ പുറത്തും നെഞ്ചത്തും ഞാൻ ബാബറി എന്നുള്ള അയം ബാബറി എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനവും ബാലാവകാശ ലംഘനമാണ് ഒരു വശത്ത് നടന്നിരിക്കുന്നത്. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികൾ, അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ, അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ തടഞ്ഞു വെച്ച് അയാം ബാബറി എന്ന് പറഞ്ഞ സ്റ്റിക്കർ അവരുടെ നെഞ്ചത്ത് ബലം പ്രയോഗിച്ച് ഒട്ടിക്കുകയാണ്. കുട്ടികൾ അതുമായിട്ട് സ്കൂൾ വരെ പോയി. സംഭവം നടന്നിട്ട് മണിക്കൂറുകളായി. ഇന്ന് രാവിലെ 8:30 ഈ സംഭവം നടന്നത്.
രണ്ടു മണിയായിട്ടും പോലീസ് ഒരു കേസ് കൊടുത്തിട്ടില്ല. അറിയപ്പെടുന്ന പി എഫ് ഐ പ്രവർത്തകരാണ് ഈ സംഭവത്തിന് പിന്നിൽ. ഈ പഞ്ചായത്തിൽ എസ് ഡി പി ഐയും സി പി എമ്മും തമ്മിൽ സഖ്യത്തിലാണ് ഭരിക്കുന്നത്. പിണറായി വിജയൻ ഒരു അക്ഷരം ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നോക്കൂ, നമ്മുടെ കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. ആ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ തീവ്രവാദികളുടെ സ്വന്തം നാടായിട്ട് സർക്കാർ തന്നെ മാറ്റുകയാണ്. കേരളം അതിവേഗം സിറിയയിലേക്ക് നടന്നടുക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ. കേരളം സിറിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ആ കുട്ടികളെന്ത് വിളിച്ചു? അവരുടെ കടുത്ത മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാവില്ലേ? അവരുടെ ബാലാവകാശങ്ങൾ ലംഘിക്കല്ല, അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കല്ല, കുട്ടികളോടുള്ള അതിക്രമമല്ല നടന്നിരിക്കുന്നത്? മതഭീകരവാദത്തിൻ്റെ ഏറ്റവും ശക്തവും ബീഭത്സവുമായിട്ടുള്ള മുഖമല്ല കാണുന്നത് കേരളത്തിൽ? ഒരു പ്രാഥമിക വിദ്യാലയത്തിലെ കൊച്ചുകുട്ടികളെ തടഞ്ഞു നിർത്തി അവരുടെ നെഞ്ചത്ത് പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, ഒരു കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഗൗരവമേറിയ വിഷയമാണിത്. ശക്തമായ നടപടി ആവശ്യമുണ്ട്. കേരളത്തെ ഭീകരവാദികളുടെ താവളമാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. പി എഫ് ഐയുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യം പരസ്യമായിട്ടുള്ള പഞ്ചായത്താണ് കോട്ടാങ്കൽ പഞ്ചായത്ത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ നടപടിയെടുക്കാത്തത്. ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആ കുറ്റം ചെയ്തവർക്കെതിരെ കടുത്ത ശിക്ഷണ നടപടികൾ വേണം. അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരായിട്ട് ക്രിമിനൽ കേസെടുക്കാൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും, കാരണം കൊച്ചുകുട്ടികൾ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരുണ്ട്. അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. ആ കുട്ടികൾ എന്ത് പഴിച്ചു? അവരെ തടഞ്ഞു നിർത്തി പിന്നെ അയം ബാബറി എന്ന് ബലം പ്രയോഗിച്ച് ഒട്ടിച്ചിട്ട് അവരെ സ്കൂൾ വരെ നടത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർ തന്നെ ആഹ്ലാദിക്കുകയാണ്. ഇതാണ് സിറിയയിലും മറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ തീവ്രവാദികൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആഹ്ലാദിക്കുകയാണ്. ഇത് കേരളത്തിലാണ് സാർ നടക്കുന്നത്. പിണറായി വിജയൻ എവിടെയാണ് ഇരിക്കുന്നത്? നോക്കുകുത്തിയെ പോലെ ഇരിക്കുകയാണ്. ഇങ്ങനെയൊരു സംഭവം നടന്ന് ഇത്രയും മണിക്കൂറായിട്ടും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. തുടർച്ചയായിട്ട് മതഭീകരവാദികൾ കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയാണ്, ഭീകരവാദികളുടെ നാടാക്കി മാറ്റുകയാണ്. ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, നിന്ദ്യമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്.